The next dimension. അടുത്ത മാനം ഈ ഏഴ് മാനങ്ങളിൽ സ്വാഭാവികമായും സ്വാധിഷ്ഠാനമാണ്. സ്വാധിഷ്ഠാനം എന്നാൽ സ്വയം വാസസ്ഥലം എന്നാണ്. സ്വാധിഷ്ഠാന സാധന ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കൊരു നിശ്ചിത സ്വാതന്ത്ര്യം നൽകുന്നു. ആ വാക്ക് നിങ്ങൾക്കറിയാമോ? ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തെ സ്വതന്ത്ര എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. സ്വതന്ത്രമെന്നാൽ, സ്വതന്ത്ര എന്നാൽ സ്വയത്തിൻ്റെ സാങ്കേതിക വിദ്യ എന്നാണ്. സ്വ എന്നാൽ സ്വയം, തന്ത്രമെന്നാൽ സാങ്കേതികത അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ. സ്വതന്ത്രനാകാനുള്ള ഒരു മാർഗം. കാരണം ഏറ്റവും വലിയ അടിമത്തം എന്നത് നമ്മൾ പുനർനിർമ്മിക്കുന്ന രീതിയിലാണ്. പിന്നെ ഏറ്റവും വലിയ പ്രേരണ എന്നത് പ്രത്യുൽപാദനത്തിനായുള്ള ത്വര മനുഷ്യരെ ബന്ധിപ്പിക്കുന്നു, ശരീരത്തിലും മനസ്സിലും വികാരത്തിലും. അതിനാൽ സ്വതന്ത്ര എന്ന് വെച്ചാൽ സ്വാധിഷ്ഠാനവും സ്വതന്ത്രവും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങളൊരു തന്ത്രം കണ്ടെത്തി, അത് സ്വയം മോചിപ്പിക്കാൻ. ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർബന്ധങ്ങളിൽ നിന്നോ, കാരണം ഇപ്പോൾ നിങ്ങൾ സ്വയം പൂർണ്ണനായും സ്വതന്ത്രനാണ്. സ്വാധിഷ്ഠാനത്തിൻ്റെ ഒരു പ്രധാന വശം ഇതാണ്. നിങ്ങളുടെ സ്വാധിഷ്ഠാനം ഒരു പ്രത്യേക രീതിയിൽ സ്ഥാപിതമാണെങ്കിൽ സൃഷ്ടിക്കുന്നതിനുള്ള നിങ്ങളുടെ കഴിവ് ഏറ്റവും താഴ്ന്ന നിലയിൽ അത് പൂർണ്ണമായും പ്രത്യുൽപാദനപരമാണ്. ഉയർന്ന തലത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദൈവത്തെ സൃഷ്ടിക്കാം. ദൈവനിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിദ്യ ഇതിൽ നിന്നാണ് വന്നത്. കാരണം സ്വാധിഷ്ഠാനത്തിൻ്റെ മേൽ ആർക്കെങ്കിലും പൂർണ്ണമായ നിയന്ത്രണമുണ്ടെങ്കിൽ ദൈവിക സത്തയായി കരുതപ്പെടുന്നവ സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ഈ വ്യവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം എടുത്താലും സ്വാധിഷ്ഠാനമാണ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും സങ്കീർണവും മനോഹരവുമായ മാർഗങ്ങളിലൊന്നാണ്. എന്നാൽ ഇത് വ്യക്തിപരമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അപകടകരമായ മാർഗവുമാണ്. കാരണം നിങ്ങൾ ഇത് വളരെയധികം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം എന്നതുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ശരീരം നഷ്ടപ്പെട്ടേക്കാം. ഒരു സുന്ദരമായ സ്വയം, പക്ഷേ ശരീരമില്ല. നിങ്ങൾക്കിത് സംഭവിക്കാം. നിങ്ങളതിലേക്ക് അമിതമായി പോവുകയോ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്താൽ ദൈവിക വസ്തുക്കളെ സൃഷ്ടിച്ച പലർക്കും ഒരു ദൈവിക വസ്തുവിനെ സൃഷ്ടിച്ചാൽ മതിയെന്ന് പൊതുവേ തോന്നി. അവരെല്ലാം നൽകിക്കൊണ്ട് അതിന് ഒപ്പം പോയി, അല്ലെങ്കിൽ അവർ എല്ലാം നൽകുകയും അതിനൊപ്പം ചിതറിപ്പോവുകയും ചെയ്തു. ചിലർ കൂടുതൽ ചെയ്യാനുള്ള സാധ്യത നിലനിർത്തി. മറ്റെല്ലാ അളവുകളും ഓണാണെങ്കിൽ മാത്രമേ ഒരാൾക്കൊരു ദൈവത്തെ കൊണ്ടുവരുവാൻ കഴിയൂ. മറ്റ് ആറ് ചക്രങ്ങളും ഒരുപോലെ സജീവമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ദൈവത്തെ കൊണ്ടുവരുവാനും അതേസമയം ജീവനും ശേഷിയും നിലനിർത്താനും കഴിയൂ. എങ്കിൽ മാത്രമേ ഒരാൾക്കിത് ചെയ്യാൻ സാധിക്കൂ. ശരി, ആരോ നമ്മളിവിടെ എത്തിച്ചു. അതും വളരെ പ്രധാനമാണ്. അത് പ്രധാനമല്ലെന്ന് നാം പറയുന്നില്ല. അതും പ്രധാനമാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതും ഒരു പ്രധാന വശമാണ്. എന്നാൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കൊണ്ടുവരൽ എന്നത് ഒരു ദൈവിക അസ്തിത്വത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. അതിനാൽ സ്വാധിഷ്ഠാനത്തിൻ്റെ ഒരു മാനം ഇതാണ്. അതായത് നിങ്ങൾ സ്വാധിഷ്ഠാനത്തെ അതിൻ്റെ അടിസ്ഥാനപരമായി പുനർജനകരമായ സ്വാഭാവികമായ നിർബന്ധങ്ങൾക്ക് മുകളിൽ അനുവദിക്കുകയോ പ്രയത്നിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം. ലൈംഗികത എന്ന് വിളിക്കപ്പെടുന്നത് എന്തും ലൈംഗികതയെക്കുറിച്ചല്ല. പുനരുൽപ്പാദിപ്പിക്കാൻ പ്രകൃതിയാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ആധുനിക സമൂഹങ്ങളിൽ ആളുകൾ അതിനെ അതിൻ്റേതായ ഒരു ലക്ഷ്യമുണ്ടെന്ന് തോന്നിപ്പിച്ചിട്ടുണ്ട്. അതെ, ആളുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ശരീരത്തിൻ്റെ ആഗ്രഹം പ്രത്യുൽപാദനമാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ നമ്മളിവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ജീവിതചക്രം എന്നതിലുപരി മറ്റെവിടെയെങ്കിലും പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വാഭാവിക ജീവിതചക്രം എന്നതിലുപരി നിങ്ങൾക്ക് ചക്രത്തിനപ്പുറം പോകണമെങ്കിൽ ഈ മാനങ്ങൾ മറികടക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരാൾ തൻ്റെ മൂലാധാരത്തെ അധീനമാക്കുമ്പോൾ അതിനെ പറയുന്നത് കായകൽപ്പ എന്നാണ്. നിങ്ങളൊരു പാറ പോലെയാകും. നിങ്ങളുടെ ശരീരത്തെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം നിലനിർത്തുവാൻ പ്രാപ്തമാക്കും. സ്വാധിഷ്ഠാന സാധന ചെയ്തു കഴിഞ്ഞാൽ ഊർജ്ജം സ്ഫോടനാത്മകമാകും. ഒരാൾക്ക് ദൈവത്തെ സൃഷ്ടിക്കാം, പക്ഷേ സ്വന്തം ശരീരം നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ വായ തുറക്കാതെ മണിപ്പൂരയുടെ ഏതെങ്കിലും ശബ്ദം കൊണ്ടുവന്നാൽ
ശരീരത്തിന്റെ ഓരോ അംശങ്ങളിലും ആ ശബ്ദം പ്രതിധ്വനിക്കും. ആരെങ്കിലും അനഹതയിൽ മേൽക്കൈ നേടിയാൽ അവർക്ക് പലതും കേൾക്കുവാൻ കഴിയും. സ്ഥിരതയുള്ള ഏതു വ്യക്തിയും അസന്തുലിതമാകും. വിശുദ്ധി ഉത്തേജനം നടക്കുന്ന നിമിഷം അവർ മാന്ത്രികതയിൽ പ്രാവീണ്യം നേടും. ശരീരമില്ലാത്തവ നിങ്ങളിലേക്ക് അടുക്കും. ആജ്ഞ എന്നാൽ വ്യക്തത എന്നാണ്. അത് തരുന്ന സ്വാതന്ത്ര്യം അത്ഭുതകരമാണ്. സഹസ്രാരം അതൊരു ഭ്രാന്താവസ്ഥയാണ്. സഹസ്രാരത്തിലേക്ക് ഊർജമെത്തുമ്പോൾ നിങ്ങളിൽ പരമാനന്ദം തുളുമ്പോൾ